ചുഴൽ സിനിമയിൽ ചുഴലിൻ്റെ ആ സിനിമയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ സോങ്സ് ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പശ്ചാത്തല സംഗീതമാണ് ചുഴൽ എന്ന് പറയുന്ന സിനിമയുടെ സംഗീതം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ബിജു ഞാനും എടുത്തൊരു തീരുമാനമാണ് നമുക്ക് ഇതിൻ്റെ പശ്ചാത്തല സംഗീതം എങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ പറ്റും എന്നുള്ളത്. ആ ഒരു ഇൻട്രസ്റ്റിംഗ് എക്സ്പീരിയൻസിൽ നിന്നാണ് ആക്ച്വലി ചുഴൽ ഇപ്പം എത്തി നിൽക്കുന്നത്. ബാക്കിയൊക്കെ വ്യൂവേഴ്സ് കാണുമ്പം എന്തായാലും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന കാര്യം എന്താണോ അതാണ് എൻ്റെ എക്സ്പീരിയൻസ്. അപ്പം ഹൃദയത്തിൽ 15 പാട്ടുകളുണ്ടെങ്കിൽ ചുഴലിലെ പാട്ടുകളേ ഇല്ല. ചുഴലിൻ്റെ സംഗീതം എന്ന് പറയുന്നത് പശ്ചാത്തല സംഗീതമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചുഴൽ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഇൻസിഡൻറ്റ് സംഭവിക്കുകയും ആ ഇൻസിഡൻറ്റിനെ ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ് ചുഴലിൻ്റെ സ്റ്റോറി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ആയിരുന്നു ആദ്യം തൊട്ട് തന്നെ ആ സിനിമയിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രസക്തമായ ഭാഗങ്ങളിൽ അതിൻ്റെ മ്യൂസിക് ഒരുപാട് തലങ്ങളിൽ എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ വ്യൂവേഴ്സ് കാണുമ്പോഴേ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടുള്ളൂ. യൂഷ്വലി സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നത് സ്ക്രിപ്റ്റിൻ്റെ വർക്ക് നടക്കുമ്പോൾ തന്നെ സംവിധായകൻ്റെ കൂടെ തന്നെ ഞാൻ ഉണ്ടാവും. ഇപ്പോൾ ചുഴലിൻ്റെ കേസിലാണെങ്കിൽ സിനിമ ഓൾറെഡി ഷൂട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ഇതിൻ്റെ ഡയറക്ടറിൻ്റെ കൂടെ ഇരുന്ന് വർക്ക് ചെയ്യാനാണ്. അതുകൊണ്ട് തന്നെ ബിജുവും അതിന് റെഡിയായിരുന്നു. ബിജുവിൻ്റെ കൂടെ ഇരുന്നിട്ടാണ് നമ്മൾ ഇതിൻ്റെ പശ്ചാത്തല സംഗീതം ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് പ്രോജക്ട്സ് ഒന്ന് രണ്ടെണ്ണം ഇങ്ങനെ ഡിസ്കഷനിലുണ്ട്, ഒന്നും ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ എന്തായാലും റിലീസ് ചെയ്യാനിരിക്കുന്നത് 1/17 നീ സ്ട്രീമിലെ ചുഴലും, പിന്നെ അതുപോലെ തന്നെ ഹൃദയം ഒരു തിയേറ്റർ റിലീസായിരിക്കും. ഇതാണ് ഇനി റിലീസ് ചെയ്യാനുള്ള സിനിമകൾ. ഇപ്പം ഒരു ആൽബം സോങ് ആയിരുന്നെങ്കിൽ എനിക്കിഷ്ടമുള്ള തീം ചൂസ് ചെയ്യായിരുന്നു. പക്ഷേ സിനിമയിൽ ഐ തിങ്ക് ദിസ് ആ സിനിമ എന്താണ് പറയാൻ ശ്രമിക്കുന്നത്, ആ സിനിമേൻ്റെ തീം എന്താണ്, അത് നോക്കിയിട്ടായിരിക്കും എനിക്ക് കമ്പോസ് ചെയ്യാൻ പറ്റുക. ചുഴൽ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് പുതുമുഖ സംവിധായകൻ ബിജു മാണിയാണ്. അതുപോലെ തന്നെ ജാഫർ ഇടുക്കി, നിൽജ, ഒട്ടനവധി നല്ല കുറച്ച് പുതിയ താരങ്ങളാണ് ഇതിൽ അഭിനയിച്ചിട്ടുള്ളത്. ഇതിൽ മ്യൂസിക് ചെയ്യാൻ കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യമായി കരുതുന്നു. ദൈവാനുഗ്രഹം കൊണ്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ബാക്കിയൊക്കെ ലിസണേഴ്സും വ്യൂവേഴ്സും ആണ് തീരുമാനിക്കേണ്ടത്.